ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും സർവീസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഇഡ്ഡലിയുടെ റെസിപ്പിയുമായിട്ടാണ് അതായത് പൂ പോലത്തെ ഒരു ഇഡ്ഡലി നല്ല സ്പോഞ്ച് ആയിട്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ പച്ചരി എടുത്തിട്ടുണ്ട് ഇത് ഒന്നര വലിയ ഒന്നര കപ്പ് പച്ചരിയാണ് അത് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ ഉഴുന്ന് പരിപ്പും കൂടി എടുക്കാം ഈ കപ്പിന് ഒരു കപ്പ് ഉഴുന്ന് പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് രണ്ടും മിക്സ് ചെയ്ത് നമുക്ക് ഓവർനൈറ്റ് കുതിർത്ത് എടുക്കാം ഓവർനൈറ്റ് അല്ല സോറി ഒരു 4-5 മണിക്കൂർ കുതിർത്ത് എടുക്കാം വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇനി ഒരു 4-5 മണിക്കൂർ കുതിർത്ത് വെക്കാം നമ്മുടെ പച്ചരിയും ഉഴുന്നും കുതിർന്ന് വന്നിട്ടുണ്ട് എന്തായാലും ഒക്കെ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ഒരു കപ്പ് ചോറും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് വരാം നമ്മുടെ ഇഡ്ഡലിക്കുള്ള അരി ഇവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേട്ട് ചേർത്തിരിക്കുന്നത് 1.5 കപ്പ് പച്ചരി പിന്നെ 1 കപ്പ് ഉഴുന്ന് പരിപ്പ് 1 കപ്പ് ചോറ് പിന്നെ ഞാൻ ഇടയ്ക്ക് ഉലുവയും ചേർക്കും ഉലുവ നല്ലതാണ് ഇഡ്ഡലിക്ക് ചേർക്കുന്നത് ഇന്ന് ഉലുവ ചേർത്തിട്ടില്ല പിന്നെ ചിലവരൊക്കെ പുഴുങ്ങലരിയും ചേർക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം ഒരുപോലെയാണ് 1 കപ്പ് പച്ചരിയാണെങ്കിൽ 1 കപ്പ് പുഴുങ്ങലരി 1 കപ്പ് ഉഴുന്ന് പരിപ്പ് 1 കപ്പ് ചോറ് അങ്ങനെ ചേർത്തിട്ടാണ് അരച്ച് വെക്കാറ് ഇഡ്ഡലിക്ക് ഞാനിവിടെ ഇങ്ങനെയാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇൻഷാല്ലാ നമുക്ക് നാളെ ചുട്ടെടുക്കാം ഇതൊന്ന് അടച്ച് വെക്കാം ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം എന്താ അരിയെല്ലാം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഞാനിതിൽ ബേക്കിംഗ് പൗഡറൊന്നും യൂസ് ചെയ്തിട്ടില്ല വെറും ഉപ്പേ യൂസ് ചെയ്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം ഇതിനായിട്ട് ഇതിലോട്ട് എണ്ണ തടവി കൊടുക്കുക നമുക്ക് ഇഡ്ഡലിയിലോട്ട് ബേക്കിംഗ് പൗഡറൊന്നും യൂസ് ചെയ്യണ്ട ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യാതെ തന്നെ ഇഡ്ഡലി നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് വരും അധികം ലൂസാവാൻ പാടില്ല ഇതേ പരുവത്തിൽ തന്നെ എടുക്കണം ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം വെള്ളം തിളച്ച് വന്നിട്ട് ഒഴിച്ചു വെച്ച ഇഡ്ഡലി ഇറക്കി വെക്കാം എന്നിട്ടിതൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിൻ്റെ കൂടെ ചട്ടിനിയും കൂടെ ഉണ്ട് അതും ഒന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാം നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡിയായിട്ടുണ്ട്
ഇതിന്റെ ആവി കുറച്ച് പോകണം എന്നിട്ട് എടുക്കാവൂ അല്ലെങ്കിൽ എന്താ പറയാ ഒട്ടിപിടിച്ചിരിക്കും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് എടുത്തു മാറ്റാം കുറച്ച് തണുക്കട്ടെ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതിൽന്ന് മാറ്റാം നല്ല സോഫ്റ്റ് പൂ പോലത്തെ ഇഡ്ഡലിയാണ് इन आविटे ओटिपिटा कूड़ोकूड़ा इडली ओटिपिटी നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ദാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് ഞാൻ ഇവിടെ ബേക്കിംഗ് പൗഡർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ചുമ്മാ എന്തിനാ നമ്മുടെ വയറ് നമ്മൾ തന്നെ കേടാക്കുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ബേക്കിംഗ് പൗഡർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ സ്പോഞ്ചി ഇഡ്ഡലി ആയിട്ട് ഉണ്ടാക്കി എടുക്കാം ദാ അതിനായിട്ട് തേങ്ങാ ചമ്മന്തിയും റെഡി ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ അസ്സലാമു അലൈക്കും